നാടിന് വികസനം വേണം. ആ വികസനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ വികസനമാകണം. ഏതെങ്കിലും തരത്തിൽ കോടികൾ ഒഴുക്കുന്നുണ്ടെങ്കിൽ ആ പദ്ധതിയെക്കുറിച്ച് ദീർഘവീക്ഷണം വേണം. അല്ലാതെ കടലിൽ കൊണ്ടുപോയി പണം ഒഴുക്കുന്ന തരത്തിലേക്ക് സർക്കാർ കടന്നു പോകരുത്. ഈ കേരൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. സംസ്ഥാന സർക്കാരിന് ഇപ്പോഴും ഉള്ളിൽ ഉറപ്പില്ല, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത്. പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ പദ്ധതിയുമായി മുന്നോട്ടെന്ന് പറയുന്ന സമയത്തും എങ്ങനെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യം ഉയരുന്നു. കൃത്യമായിട്ടൊരു ഡി പി ആർ പോലും തയ്യാറാക്കാതെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഈ പച്ചക്കൊടി കാട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇറങ്ങിയത്. എന്നാൽ കേന്ദ്രം ആദ്യം തന്നെ ചുവന്ന കൊടി കാട്ടി. ഒരു തരത്തിലുള്ള അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതല്ല, ഒരു വികസനം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ആ വികസനം ഏതൊക്കെ തരത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസനമാണോ എന്നുള്ള ചോദ്യം ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് മാതൃഭൂമി ന്യൂസ് നടത്തുന്നത്. അല്ലാതെ മറ്റൊരു അജണ്ടയും ഈ വിഷയത്തിൽ ഇല്ല. നമ്മുടെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്കൊക്കെ ലഭിക്കേണ്ട ഖജനാവിൽ നിന്നുള്ള പൈസയാണ് ഈ തരത്തിൽ ഒരു തരത്തിലും ഉറപ്പില്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഒഴുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ കേരളയുമായി ബന്ധപ്പെട്ട പ്രതിഷേധ കേന്ദ്രമായ ആ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ പ്രതികരണമാണ് കേട്ടത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അങ്കമാലി പാറക്കടവ് പഞ്ചായത്തിൽ നടന്നിരുന്നു. അവിടുത്തെ ആളുകൾ പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. കേരളയിൽ പദ്ധതി വരുമോ, വന്നാൽ തന്നെ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും തുടരുമ്പോൾ പദ്ധതിയുടെ സർവേ പൂർത്തിയായ പ്രദേശങ്ങളിലെ ഒരുപാട് മനുഷ്യരുടെ ജീവിതം ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാണ്. എളവൂരിലെ ശശി എന്ന് പറയുന്ന ഒരാളുടെ വീടാണിത്. ചെറിയൊരു വീട് പണി തുടങ്ങാൻ വേണ്ടി മുൻവശത്ത് തറ കെട്ടിയിട്ടു. അദ്ദേഹം പെയിൻറ്റിങ് പണിക്കിടെ വീണ്, ആരോഗ്യം അത്ര നല്ല രീതിയിലല്ല. ആകപ്പാടെ ഒരു അനിശ്ചിതത്വത്തിലാണല്ലേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ എനിക്ക് തന്നെ അറിയാമുള്ള ആരും നാട്ടുകാരും ഇപ്പോൾ ഒരു രൂപ പോലും സഹകരിക്കുന്നുമില്ല. കാര്യം പറയുന്നത് കേരളയിൽ പോയി കഴിഞ്ഞാൽ ഇരട്ടി കാശ് കിട്ടില്ല. നിനക്ക് നീ മേടിച്ചതിൻ്റെ നാലിരട്ടി കാശ് കിട്ടും, സർക്കാർ തരും. തറയിട്ട് പോവുകയും ചെയ്തല്ലേ. ഈ തറ ഇട്ടതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം. അത് പഞ്ചായത്തിൻ്റെ ഇനി ഒരു കാശും കിട്ടില്ല. ഈ ഭൂമി ഞാൻ ഈടുവെച്ച് എടുക്കാമെന്ന് വെച്ചിട്ട് പോലും സൊസൈറ്റി ചെല്ലുമ്പോൾ അപ്പോൾ സർക്കാരിനോട് എന്നാ പറയാനുള്ളത്? സർക്കാർ ഇതൊന്നുമില്ല, ഉപേക്ഷിച്ചു പോവുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സർക്കാർ തന്നെ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഇതുപോലെയുള്ള മറ്റു ചില കഥകളറിയാം. ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുടെ കഥകൾ. ഇളവൂർ മേഖലയുടെ ആശങ്ക സെന്റ് മേരീസ് പള്ളി വികാരി പങ്കുവയ്ക്കും. ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് സ്ഥലം വിൽക്കാനോ വാങ്ങാനോ അതുമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. മകൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഇതിനപ്പുറത്ത് 10 വർഷം മുമ്പ് സ്ഥലം വാങ്ങിച്ചിട്ടവരാണ് ഇളവൂർ സ്വദേശികളായ പൗലോസും ഭാര്യ മേരി ടീച്ചറും. ഇത് ലോൺ വെച്ച് കുറച്ച് പൈസ എടുത്ത് വീട് പണിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ഇനി നടപ്പിലാവില്ല എന്നുള്ള ഓർഡർ അറിയാണ്ട് നമ്മൾ എങ്ങനെ ഇതിനകത്ത് വീട് പണിയും, എന്തുറപ്പിച്ച് പണിയും? പലയിടങ്ങളിലും കൃഷി വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് കർഷകർ. ഒരു പ്ലാവട്ടെ, ഒരു മാവട്ടെ, ഒരു ജാതി ആവട്ടെ, ഒരു റബ്ബർ മരം ഇത്ര സ്ഥലങ്ങളിൽ നോക്കിയാൽ തരിശായിട്ട് ലയിൽ കിടക്കുക. ഒരാൾക്കും ഇവിടെ ഒരു കൃഷിയായിട്ട് ചെയ്യാൻ താല്പര്യമില്ല. ആ വളർന്നു വരുന്ന തൈ വെട്ടിക്കളയണമെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് വെക്കാൻ. കൃഷി എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പുളിയനം സ്വദേശിയായ പ്രവാസി ജോസഫ് ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ച് പണിത വീടാണിത്. ഇതിൻ്റെ കൃത്യനടുവിലൂടെയാണ് ഈ റെയിൽ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കൃഷി ഇറക്കാനോ അപ്പുറത്ത് കിടക്കുന്ന വസ്തു വിൽക്കാനുള്ളതാണ്. അത് വിൽക്കാൻ ആരും വാങ്ങാനില്ലല്ലോ. റെയിൽ വരുന്ന ഭൂമി ആരെങ്കിലും വാങ്ങുമോ? കേരളയിൽ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല കാർഷിക മേഖലയായിരിക്കാം അങ്കമാലി ചാലക്കുടി പ്രദേശങ്ങൾ. ഇവിടെ ഭൂമി ഔദ്യോഗികമായി മരവിപ്പിച്ചിട്ടില്ല, പക്ഷേ വസ്തു കൈമാറ്റം നടക്കുന്നില്ല. ദീർഘകാല വിളകൾ ഒന്നും തന്നെ കർഷകർ കൃഷി ചെയ്യുന്നില്ല. അങ്ങനെ അനൌദ്യോഗികമായ ഒരുതരം മരവിപ്പാണ് ഈ മേഖലയിലുള്ളത്. ക്യാമറാമാൻ ബിനു പാവമ്പയ്ക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.